കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പി ശക്തമായ നീക്കം നടത്തിയതായി വെളിപ്പെടുത്തി. വീണ്ടും മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രംഗത്ത്. എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതിന് ശക്തമായ തെളിവാണ് ആശങ്കയോടുള്ള മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. എം എൽ എമാരെ കടത്താൻ ബി ജെ പി സൈനിക വിമാനം ഏർപ്പാടാക്കിയിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് കുമാരസ്വാമി ഉന്നയിക്കുന്നത്. സർക്കാരിനെ വീഴ്ത്താൻ എല്ലാ വഴികളും തേടുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി എസ് യെദ്യൂരപ്പ എന്നും കുമാരസ്വാമി ആരോപിച്ചു. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ ബി ജെ പി സൈനിക വിമാനം ഉപയോഗിച്ച് നീക്കം നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രംഗത്ത്. ബി ജെ പിയും യെദ്യൂരപ്പയും എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണെന്നും ഞങ്ങളുടെ ചില എം എൽ എമാരോട് അവരെ സൈനിക വിമാനത്തിൽ മുംബൈയിലേക്കും പൂനെയിലേക്കും കൊണ്ടുപോയി തിരികെ ബാംഗ്ലൂരുവിലെത്തിച്ച് വിധാൻസൌധയിൽ വിശ്വാസ വോട്ടെടുപ്പ് വേളയിൽ ഹാജരാക്കാമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം ആരോപിച്ചു. മഹാരാഷ്ട്രയിലെ ബി ജെ പി സർക്കാർ എം എൽ എമാർക്ക് താവളമൊരുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും കുമാരസ്വാമി ആരോപിച്ചു. കുമാരസ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെ: ബി ജെ പിയും യെദ്യൂരപ്പയും എല്ലാ പരിധിയും ലംഘിച്ചു. തങ്ങളുടെ ചില എം എൽ എമാരോട് അവരെ സൈനിക വിമാനത്തിൽ മുംബൈയിലും പൂനെയിലും കൊണ്ടുപോയി തിരികെ ബാംഗ്ലൂരിലെത്തിച്ച് വിധാൻസൌധയിൽ വിശ്വാസ വോട്ടെടുപ്പ് വേളയിൽ ഹാജരാക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും എന്ത് മാർഗം ഉപയോഗിച്ചും സർക്കാരിനെ മറിച്ചിടാനാണ് ശ്രമം നടക്കുന്നത്. ഇതുവരെ 18 എം എൽ എമാരെ കിട്ടിക്കഴിഞ്ഞുവെന്നും 20 പേർ തികഞ്ഞാൽ അവരെയെല്ലാം മുംബൈയിലേക്കും പൂനെയിലേക്കും മാറ്റുമെന്നാണ് ബി ജെ പി എം എൽ എമാരോട് പറഞ്ഞത്. 5 കോടി രൂപയും മറ്റും എം എൽ എമാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കുമാരസ്വാമി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.